ശ്രീപ്രിയയ്ക്ക് ജീവിക്കാൻ നിങ്ങളുടെ സഹായം വേണം. പാമ്പാടി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് രക്താർബുദത്തെ തുടർന്ന് മരണത്തോട് മല്ലടിക്കുന്നത്. അടിയന്തരമായി 10 ലക്ഷം രൂപ ലഭിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാമെന്നാണ് ഡോക്ടർമാർ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാണ് ശ്രീപ്രിയയ്ക്ക്. ഓട്ടോ ഡ്രൈവറായ അച്ഛൻ ഷൈജുവിന്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നന്നായി പഠിച്ച് പ്ലസ് ടു പാസ്സായി. പക്ഷെ അതിനിടെ വില്ലനായി രക്താർബുദം പിടികൂടി. ഇനി ജീവൻ നിലനിർത്തണമെങ്കിൽ തന്നെ നല്ല മനുഷ്യർ സഹായിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ ഈ പെടലിലൂടെ ഒരു നീര് പോലെ വരികയും അത് ഞങ്ങളെ പാമ്പാടി താലൂക്ക് ആശുപത്രി കാണിക്കുകയും ഇതുകൊണ്ട് പ്രാവശ്യം കാണിച്ചിട്ട് കുറയാ വന്നപ്പം ഡോക്ടർ പറഞ്ഞു കോട്ടയം ജില്ലാശുപത്രി കൊണ്ടു കാണിക്കാൻ. ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇപ്പം ഈ വളത്ത സൈഡിലെ സിറ്റുവേഷൻ തന്നെ അടുത്ത സൈഡിലും വന്നു. വീണ്ടും വീണ്ടും കിടക്കത്തില്ല, പെടലിതിരിക്കത്തില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന് വീണ്ടും ഡോക്ടറെ സമീപിക്കുകയും സാമ്പത്തിക ചിലവുള്ള ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു റിസൾട്ട് വന്നപ്പോഴാണ് ലിൻഫോമ എന്ന അസുഖമാണ് ഇതറിയുന്നത്. നാർസിസിസ്റ്റാണ് പിന്നീട്ടുള്ള അവിടുത്തെ ചികിത്സയാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. 2 വർഷമായി ഇപ്പം അവിടുത്തെ ചികിത്സ ഇല്ലാതിരിക്കുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇഞ്ചക്ഷന് 86,000 രൂപയാണ്. നേരത്തെ മാസത്തിലായിരുന്നു, മാസത്തിൽ 2 ഇഞ്ചക്ഷനായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം മാസത്തിൽ 1 ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരെണ്ണം എടുക്കാനുള്ള സാമ്പത്തികമേ എൻ്റെ കയ്യിലുള്ളൂ. കഴുത്തിൽ നീര് കണ്ടതോടെ നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ഇതോടെ പഠനം മുടങ്ങി. തിരുവനന്തപുരം RCCയിൽ ചികിത്സ നടത്തുന്ന ശ്രീപ്രിയയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അടിയന്തരമായി 10 ലക്ഷം രൂപയെങ്കിലും സഹായം വേണം. നന്നായിട്ട് പഠിക്കാൻ നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. എപ്പോഴും ഉള്ള മുഖത്ത് ഒരു ചിരി എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു കുട്ടിയാകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അവളോട് ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്കും വലിയ പ്രയാസമായി. ഇവളെ എങ്ങനെയും ഇവക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയകൾ, അവളുടെ ആ സ്വപ്നങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ഇവളുടെ വയ്യാഴികയൊക്കെ മാറി ഒരു മിടുക്കി കുട്ടിയായിട്ട് തിരിച്ചു വരാനായിട്ടും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ശ്രീപ്രിയക്കുട്ടിക്ക് ആവശ്യമുണ്ട്. അധ്യാപകരുൾപ്പെടെ സഹായിച്ചാണ് ഇതുവരെ ചികിത്സ നടത്തിയത്. സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ ഈ പെൺകുട്ടി നിങ്ങളുടെ കാരുണ്യം തേടുകയാണ്. ജി ശ്രീജിത്ത്, News 18, കോട്ടയം.